കുട്ടിക്കാടൻ. നീ ഇവിടെ സൗണ്ട്സ് ആണോ അതോ ക്ലബ്ബാണോ നടത്തുന്നത്? അത് ഈ ക്ലബ്ബില് ആളുകൾ വരുമ്പോഴുള്ള സൗണ്ട്സാ. ആരത്? ഇത് തോമാച്ചായൻ. എന്റെ ദൈവമോ! അപ്പൊ ഇത് ഓരോ ദൈവങ്ങൾക്ക് ഓരോ വാഹനമില്ലേ സാറേ? ഇത് തോമാച്ചായന്റെ വാഹനം. ആന അല്ല, ഞാനാ ചങ്ങനാശ്ശേരി കുട്ടപ്പ. ഇവൻ നിന്റെ ദൈവാനോടാ? ആണ് സാറേ. വെള്ളം അടിച്ച് വഴി കിടന്ന എന്റെ പൊന്നുമൂന്ന് രണ്ടു കുപ്പി ബീർ വാങ്ങിച്ചു തരാൻ തോമാച്ചായൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തോമാച്ചായൻ അവിടെ ആദ്യം വന്നത് തോമയല്ല, തോമസിലേ ആയിരിക്കും. നിന്നെ അവന്മാര് പറഞ്ഞ് പറ്റിച്ചാടന്നല്ല. ഷെയർ ഇട്ട് അടിക്കുന്നതിന്റെ അർത്ഥം ചോദിക്കരുത് സാറേ. എന്തോ ഇത് സോപ്പോട്ടി റെഡിയാ. തുളസി ഇതേണ്ട, അയ്യോ കാലം തേണ്ട. ആരുടെ കണ്ടുപിടുത്തം? എന്റെ കണ്ടുപിടുത്തമാണ്, ആശീർവാദിന്റെ സോപ്പോട്ടി റേഡിയോ. റേഡിയോ കണ്ടുപിടിച്ചത് മക്കോണിയ. മാർക്കോണി നിനക്കറിയാം. കുട്ടികളുടെ ഇത്തരം വാസനകളെ പ്രോത്സാഹിപ്പിക്കണം. ആദ്യം ഹോം തിയേറ്റർ, പിന്നെ മതി റേഡിയോ. അതാ അവിടെ ഇല്ലാത്തത്, അതും 5.1. എത്രാന്ന് വെച്ചാ ഗ്രാമഫോണിൽ പാട്ട് കേൾക്കാം. വൈറ്റിംഗ് കൊണ്ടുവരണം, അരിയിടിക്കാനുള്ളതാ. എന്തോ ഒലക്ക? ഓ, മൂടുപോയി. ഒലക്കേടെ അല്ല, ഇവിടെ കാര്യം പറയാൻ വന്ന എന്റെ അപ്പനായിട്ട് കമ്പനി അടിച്ച അങ്ങനെ ഒലക്കേടെ മൂട് വരെ പോകും. അത്രക്ക് നെഗറ്റീവ്. എന്നാ എല്ലാവർക്കും മൂട് വരുന്ന കാര്യം ഞാൻ പറയട്ടെ. ഓസിലറിന് അത് മമ്മൂട്ടി ഉണ്ടെന്നല്ലേ? അതല്ല, എന്റെ കണക്കിന്റെ മാർക്ക് എത്ര ചോദിച്ചേ? ഡി പ്ലസ്. വെറും ഒരു പോലീസുകാരന്റെ മകന്റെ മാർക്ക് എത്രയാണെന്നറിയോ? വലയക്കോട്ടെ ബാലുവൻ ആശംസകൾ കൊണ്ട് മോഹൻലാൽ ഫാൻസ് വെച്ച് ഞാൻ ഇങ്ങനെ നിക്കുന്നേ. എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക്. അത് മോഹൻലാൽ പൊടാരൂപേഷ് പീതാംബര. അമ്മയല്ലേ പറഞ്ഞ് തുളസി ചേർത്ത് ആവി പിടിക്കാൻ? ഇക്കണക്കിന് ഷൂട്ട് കൊല്ലത്തായിരുന്നു, നീ കൊല്ലം തുളസി ഇട്ട് ആവി പിടിച്ചല്ലോ. അത് കൊള്ളാലോ. ഭദ്ര സാറേ, ഇത് കൊല്ലം തുളസി ഇട്ടാ പോകും. ചേട്ടായി, കോട്ടയത്ത് വെച്ച് തോമാച്ചിനെ വരെ കുത്തി. അപ്പൊ സീരിയസ് ആ തോമാച്ചായ, ഈ കത്തി കൊണ്ട് കുത്തി വാങ്ങിച്ചേ ആശുപത്രി പോകുമ്പോഴെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി വെച്ചുകൂടെ? ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞ കിടക്കും, അതാ ശീലം അല്ലേ വാര്യരെ? അല്ല കുട്ടപ്പ, കത്തി ഞാൻ വിടട്ടെ? വേണ്ട, തോമയ്ക്ക് മരണം പുല്ല. തോമാച്ചാന് ചിങ്കാരിമേളം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടപ്പ. എന്തോ തോമാച്ചായ? ഞാൻ ചത്താക്കി എന്റെ ശവം നിന്റെ തട്ടുംപുറത്ത് വെച്ചാ മതി. അയ്യോ, അത് വേണ്ട തോമാച്ചായ. തട്ടുംപുറത്തെ മൊത്തം മരപ്പട്ടി ശല്യമാ, മരപ്പട്ടി തോമാച്ചാനെ കടിക്കും. അയ്യോ, പിന്നെ ടി ടി എടുത്തും ആശുപത്രിയൊക്കെ കയറി നടക്കേണ്ടി വരും. താഴെക്കൂടെ നടന്നാ തെരുവുപട്ടി കടിക്കും, തട്ടുംപുറത്ത് ചെന്നാ മരപ്പട്ടി കടിക്കും. വല്ലാത്തൊരു ജീവിതം തന്നെ അല്ലേ കുട്ടപ്പ. പാറയപ്പള്ളിയിലെ തെമ്മാടിക്കുഴിയിലേക്ക് എന്റെ ശവം കൊണ്ടുപോകാൻ ജനാലകൾ തുറക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കും. അയ്യോ, അത് ബോട്ടിന്റെ പ്രൊപ്പല്ലറിന്റെ ഇടയിൽ കുളവാഴ കുടിക്കിയ സൗണ്ടാ. തോമാച്ചേ, ആ കാണുന്നതാണ് ഗരുഡാഗിരി ഷാപ്പ്. നമുക്ക് അവിടെ പോയി കപ്പ എല്ലേറി കഴിച്ചിട്ട് പോയാലോ. പോടാ, എല്ലിന്റെ ഇടയിൽ കത്തി കയറിയിരിക്കുമ്പോ. അയ്യോ സായിപ്പ്, പൊന്നമ്മേ, ജാൻസിയുടെ കല്യാണമല്ലേ, ഒരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് കൊടുക്കണം. വള വേണമായിരിക്കും. വേണ്ട, ഈ വരുന്ന 19-ാം തീയതി കൊല്ലത്ത് ന്യൂ എസ് എൻ മൊബൈൽസ് വരുക. അന്ന് മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അവര്. ജാൻസിയുടെ കല്യാണത്തിന് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് കൊടുക്കണം. വള വേണമായിരിക്കും. വേണ്ട, ഈ വരുന്ന 19-ാം തീയതി കൊട്ടാരക്കരയിൽ ന്യൂ എസ് എൻ മൊബൈൽസ് വരുക. അന്ന് അവര് സമ്മാനമായിട്ട് മൊബൈൽ ഫോണുകൾ കൊടുക്കുന്നുണ്ട്. 19-ാം തീയതി ഉദ്ഘാടനത്തിന് വരുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊള്ളാണോ? അതെ. ഒന്നാം സമ്മാനം എന്തോ? 25,000 രൂപയിലുള്ള റെഡ്മിയുടെ ഫോൺ. രണ്ടോ? 15,000 രൂപ വിലയുള്ള റെഡ്മിയുടെ ഫോൺ. മൂന്ന്? 10,000 രൂപ വിലയുള്ള റെഡ്മിയുടെ ഫോൺ. നാല്? സ്മാർട്ട് വാച്ചുകൾ. പൊന്നമ്മേ, സെക്കൻഡ് ഫോണുകൾ ഉണ്ടല്ലേ? ആ ഉണ്ടല്ലോ. ആ 40 Pro Max-ആ. എന്റെ പെങ്ങള് ജാൻസിയുടെ കല്യാണമാണ്, ഗിഫ്റ്റ് കൊടുക്കാൻ. അയ്യോ, പുത്തും പുതിയ പോലെ. ഇത് ജാൻസിക്ക് കൊടുത്തിട്ട് പറയണം, അപ്പന്റെ 51 പവന്റെ ഇടയിൽ വലിയേട്ടന്റെ ഈ 40 Pro Max മുക്കിക്കളയരുതെന്ന്. ചക്കമ്മച്ചിന്റെ ഫോണൊന്നും വേണ്ടേ? ആ 11 Pro ഇങ്ങോട്ട്. കൊട്ടാരക്കര ന്യൂ എസ് എൻ മൊബൈലിൽ നിന്നാവട്ടെ മകന്റെ ആദ്യത്തെ ഫോണ്.